നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ വ്ളോഗാട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ MT-15 ബൈക്ക് എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് പിടിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അഡ്വഞ്ചറൊക്കെ നിറഞ്ഞൊരു സംഭവം ചെയ്യാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ കറലി എവിടെയാണെന്ന് വെച്ചാൽ കോതമംഗലത്തു നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അപ്പുറം ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, നമ്മുടെ കുട്ടമ്പുഴ അടുത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നേരെ കയാഗിങ് ഒക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ കയാഗിങ് ചെയ്യാനും പിന്നെ അവിടെ ഒരു തൂക്കുവാലമുണ്ട്. അപ്പോൾ ആ സംഭവമൊക്കെ കാണാനൊക്കെ ആയിട്ട്, നമ്മുടെ ജെല്ലിക്കെട്ട് സിനിമയില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ കാണാനൊക്കെ ആയിട്ടാണ് ഞങ്ങളിന്ന് അറിയണത്. ഞാൻ മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ ഒപ്പം എൻ്റെ ഒപ്പം അമലുണ്ട്, നമ്മുടെ പളമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് പോകുന്നത്. പിന്നെ വന്ന വഴിക്ക് ഒരു സംഭവം കണ്ടു, ഇതുണ്ടോ KSRTC ഒക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിയാം, ഞങ്ങൾ വന്നപ്പോൾ കണ്ടെന്നു വെച്ചാൽ അടിപൊളി ഒരു ആമ്പൽ തോട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് സൈഡ് ഒതുക്കി നിർത്തിയതാണ്. ഇത് കണ്ട അവിടെ ഫുൾ ആമ്പലാണ്, ആ ദൂരെ കാണുന്ന മൊത്തം ആമ്പല് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇവിടുന്ന് ഏകദേശം മാപ്പിൽ കാണിച്ചേക്കണേ 3 കിലോമീറ്ററാണ്. അപ്പോൾ 3 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിത്തൊട്ടി എത്തും. അപ്പോൾ അവിടെ ചെന്ന് തകർക്കാം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് തൂക്കുപാലം. ഓക്കെ, അതെന്തായാലും ഞാൻ കാണിച്ചുതരാം. ഇവിടെ മൊത്തം ആൾക്കാർ ഇത് കയാഗിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല രസമാണ്, അടിപൊളി ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വന്നപ്പോഴാണെങ്കിൽ നല്ല തണുപ്പും നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ വന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പാലം കയറി കണ്ടിട്ട് നമുക്ക് ഈ ഒരു കയാഗിങ് ചെയ്യാനായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോഴേക്കും അവിടെ കയാഗിൻ്റെ സാധനങ്ങളൊന്നും കാണില്ല, എല്ലാവരും പോയേക്കാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പോയിട്ട് കണ്ടിട്ട് വരാം. ജെല്ലിക്കെട്ട് സിനിമയിൽ നമ്മുടെ മറ്റേ ഫുൾ ഇതൊക്കെ ഓടിപ്പോണില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. രാത്രി അവർ ഓടണം. തൂക്കുപാലം, ഇത് എന്തോ സസ്പെൻഷൻ തൂക്കുപാലം എന്നൊക്കെയാണ് പറയുന്നത്. ആൾക്കാരൊക്കെ മറ്റേ ഇതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കയാഗിങ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇരിക്കണേ. ഇവിടെ ഇനിയിപ്പോൾ ആ ഒരു എന്താ പറയുക, കയാഗിങ് ചെയ്യണേ എൻ്റെ കൺട്രോൾ ചെയ്യണ ആൾക്കാരായിട്ടാണ്. ആ ഒരു ചേട്ടനാണ് പോയത്. കാരണം ഇവിടുന്ന് ഇത് അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റണോന്നറിയില്ല, അങ്ങ് ദൂരേക്ക് നോക്കിയാൽ അവിടെയൊക്കെ കയാഗിങ്ങിൻ്റെ ഇത് കാണാം. ഇങ്ങനെ നമ്മൾ ചുറ്റും കറങ്ങിയിട്ട് ഞാടാ അത് നോക്കിയടാ അങ്ങറ്റം വരെ പോവാം. അത്രയും ദൂരം വരെ നമുക്ക് കയാഗിങ് ചെയ്ത് ഇങ്ങനെ എന്തോ കറങ്ങി അങ്ങനെ എന്തൊക്കെയാണ് ഇങ്ങനെ കറങ്ങാം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ആ ചേട്ടാ വിളിച്ചുകൊണ്ട് പറയണ ചേട്ടാ, ഇപ്പൊ ഒരു ചേട്ടൻ പോയില്ലേ, അവരിത് നോക്കണവരാ, വാക്ക് ടോക്കി ഉണ്ടല്ലേ, സംസാരിക്കണം വണ്ടി വണ്ടി എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം ഞങ്ങൾ നിൽക്കണത് നിങ്ങൾ കാണണ്ടോ, ശ്രദ്ധിക്കണ്ടോയെന്ന് അറിയില്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നൈസായിട്ട് നല്ലോണം കിടന്ന് ആടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിൽക്കണത് പേടിപ്പിക്കില്ലേ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാലേ ആ തൂക്കുപാലത്തിൽ കൂടെ ആയിട്ട് നടക്കണേ, നല്ല അടിപൊളി തന്നെയാണ്. കാരണം ഇത് തന്നെ കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മുടെ ജെല്ലിക്കെട്ട് ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ മേളിൽ കൂടെ ഉള്ള ഡ്രോൺ ഷോട്ടാണ് ജെല്ലിക്കെട്ട് സിനിമയിൽ കാണിച്ചേക്കണേ. പിന്നെ പുഴയൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് വ്യൂ, പക്ക വ്യൂ എന്ന് പറഞ്ഞാൽ പക്ക വ്യൂ. എന്ത് രസമാണ്, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിൽക്കാനായിട്ട്. പിന്നെ വേറെ വിറ്റ് എന്താന്ന് വെച്ചാൽ അങ്ങ് ദൂരേക്ക് നോക്കിയാൽ കയാഗിങ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇവിടെ ഒരു ടീംസ് കയാഗിങ് ചെയ്തുകൊണ്ടുണ്ട് അങ്ങ് ദൂരെ അറ്റത്തുട്ടോ, പുഴയുടെ അറ്റത്ത്. പിന്നെ അപ്പുറം വലിയ കുറേ മലയൊക്കെ കാണണ്ട്, അത് ഏതാ സ്ഥലം എന്ന് അറിയാൻ പാടില്ല. നമുക്കിവിടെ ആരെങ്കിലും അടുത്തൊക്കെ ചോദിക്കാം. അപ്പുറത്തെ വശത്തേക്ക് പോകാനായിട്ടേ അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അതെ അപ്പുറം ഇതുപോലെ തന്നെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ അറ്റത്തായിട്ട്. അപ്പോൾ ഇത് ഒരു രക്ഷയില്ലാത്ത സംഭവം. പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ തന്നെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ 10 മണി ആവാറായപ്പോൾ
ഇവിടെ എത്തിയപ്പോഴേക്കും ആകെ എന്താ പറയുക, വെയിലും ഭയങ്കര സീനായി. ഇനി ഈ വെയിലത്താണ് ഞങ്ങൾ കയാക്കിങ് ചെയ്യാനായിട്ട് പോകുന്നത്. വളം തുഴഞ്ഞോളേ, എന്ത് ആൾക്കാരുണ്ട്, അതല്ല ഒന്ന് തുഴഞ്ഞോളെ വെയിലത്ത്. ഇല്ല വളം പ്രൊഫഷണൽ തുഴയിലാണ്. അത് അവിടുന്ന് ഒരു ടീംസും വരുന്നുണ്ട്, ഒരു ടീംസ് അല്ല മൂന്നാലഞ്ച് ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ലൊക്കേഷൻ അറിയാനായിട്ടാണെന്നുണ്ടെങ്കിൽ കോതമംഗലത്തു നിന്ന് ഏകദേശം 15-16 കിലോമീറ്ററാണ്, ഗൂഗിൾ മാപ്പിൽ 16 കിലോമീറ്ററാണ് കാണിച്ചത്. പക്ഷേ അത്ര തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു, കാരണം അധികമൊന്നും ഓവറായിട്ട് ഓടേണ്ടി ഒന്നും വന്നില്ല. നല്ല കിടിലൻ റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എടാ കയാക്കിങ് അറിയാലോ. ഓക്കെ, ഞങ്ങളിപ്പോൾ എന്തായാലും കയാക്കിങ് ചെയ്യാനായിട്ട് പോവാമാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ലാസ്റ്റ് പോയിട്ട് തിരിച്ചുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഉച്ചയാവാൻ നിന്ന് ഉടുക്കത്തെ വെയിലായിരിക്കും. അപ്പോൾ വെയിലടിച്ച് 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 ഒരു വഴിയാ ഇത്. എനിക്ക് എൻ്റെ ഒന്ന് വീഡിയോ എടുത്ത് നല്ല ആട്ടം കിട്ടാൻ നമ്മുടെ പാലം കിടന്ന് ആടുന്നുണ്ട് ആടുന്നുണ്ട്, നല്ലോണം ആടുണ്ട്. ഇത് കമ്പി കൊണ്ട് കെട്ടിയേക്കണ പാലാങ്ങ്, വെൽ സ്ട്രോങ് തൂക്കുപാലാണ്. അവിടെയൊക്കെ ആൾക്കാരാണ്, നമുക്ക് ആ ഒരു അറ്റത്തേക്ക് പോവാം. പക്ഷെ ഇപ്പോൾ അവിടെ എന്തോ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ നടക്കാം, അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും നമുക്ക് പോവാം. ആദ്യമേ ഞാൻ ഞങ്ങളിപ്പോൾ എന്തായാലും ഇപ്പം ഈ ആ വന്നേക്കണ ആൾക്കാരില്ല, ഇപ്പം കയാക്കിങ് ചെയ്തു പോയ അവർക്കൊക്കെ ഭയങ്കര സുഖമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 7:30 7:30 ആയപ്പോഴേക്കും അവർ ഒന്ന് കയാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമാണ് ബെസ്റ്റ് ടൈം, കാരണം നമുക്ക് വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്നത് ഇപ്പോൾ ഒരു ഉച്ചയാവാറായി, ഇനി വെയിലത്ത് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ആൾക്കാരുടെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മളിത് നമ്മുടെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും പളം ഉണ്ട് കേട്ടോ, ഞാനും പളം കൂടിയാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പുഴയുടെ നടുക്കഴകായി. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പ് കേട്ടോ പൊളി. ഇത് കിടന്ന് കാട്ടല്ലേ പളം എങ്ങനെയുണ്ടോ? ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കണത് പുഴയുടെ നടുക്കാട്ടോ. എൻ്റെ അമ്മോ, അപ്പോൾ അതേ നമ്മളിപ്പോൾ പുഴയുടെ ഇങ്ങേറ്റത്ത് എത്തിയിട്ടുണ്ട്. ബാക്കിൽ അമലപ്പുണ്ട് പളം. പളത്തിനെ കാണാൻ പറ്റണോ? വളരെ ഹായ് കൊടുത്തണോ? നല്ല രസാട്ടോ, ഒരു രക്ഷയില്ലാത്ത ലെഫ്റ്റ്. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു സംഭവമൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് തുഴഞ്ഞിട്ട് പോണേ. പിന്നെ അവർ പറഞ്ഞു പുഴയുടെ നടുക്കേക്കൂടെ അങ്ങോട്ട് പോകണ്ട, ഇത് എവിടെ ആരും ഉണ്ടല്ലോ. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഒരു വഴി കട്ട് ചെയ്ത് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് വഴി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ വഴി പോകണം. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷേ എങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. ഇത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരുണ്ട്. സൈഡൊക്കെ നല്ല തുരുത്ത് പോലെയാണ്, നമുക്ക് ഇങ്ങനെ ഒന്നരാടം ഒന്നരാടം വിട്ടു കിട്ടുമോ? പയ്യെ പോയാൽ മതി, ധൃതി ഉണ്ടാവും നമുക്ക്, പയ്യെ പോയാൽ മതി. ഞങ്ങളിത് തുഴഞ്ഞു തുഴഞ്ഞത് റൈറ്റ് എടുക്ക് റൈറ്റ് എടുക്ക്. ഇടിക്കരുത് കേട്ടോ, കൂട്ടി ഇടിപ്പിക്കരുത്, റൈറ്റ് എടുത്ത് കയറിക്കോ. ഇവിടുന്ന് തള്ളിക്കോ, എനിക്ക് തോന്നുന്നു അവിടുന്ന് കറങ്ങിയിട്ട് തന്നെ തോന്നുന്നു. ഏയ് ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പൊ നല്ല രസമാണ് നമുക്കിത്. ഇവിടെയൊക്കെ ഒരു പ്രത്യേക തരം അല്ലേ കുളം, ഒരു പ്രത്യേക സെറ്റപ്പ് അല്ലേ. അതെ, ഇതിപ്പോ വേറെ അതെ പിന്നെ കൊണ്ട സിനിമ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത ലൊക്കേഷൻ. റൈറ്റ് എടുക്ക റൈറ്റ്. തട്ടേക്കാടിന്റെ സൈഡൊക്കെ തന്നെയാന്ന് തോന്നുന്നു. തട്ടേക്കാട് ആണ് സ്ഥലം. അപ്പോൾ അതേ നല്ല അടിപൊളിയാട്ടോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല വൈബാണ് നിങ്ങൾക്ക്. അവർ പറഞ്ഞു പിരാനയാ പിരാനല്ല അനാക്കോണ്ട. എവിടം വരെ പോയി? റൈറ്റ് എടുക്ക്. ബാക്കിയുള്ളവരൊക്കെ രണ്ടുപേരായിട്ട് പോയെ. അതെ, പുള്ളിക്കാരൊറ്റയ്ക്ക് കഷ്ടപ്പെട്ട് അവിടുന്ന് തുഴഞ്ഞ് ഇങ്ങോട്ടും വേറെ വഴിയുണ്ടല്ലോ. ഏയ് ഇതൊക്കെ ഏത് വഴി?
അത് അവിടെ വരുള്ളൂ. ഗൈസ് അപ്പൊ ഞങ്ങൾ ഇവിടെ തുഴഞ്ഞ് തുഴഞ്ഞ് കാടിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. വളമ്പളി എങ്ങനെയുണ്ട് നിനക്ക്, നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല രസാട്ടോ. റൈറ്റ് റൈറ്റ് റൈറ്റ്. പിന്നെ ഇതിന്റെ അതെ സത്യം മുതലേക്കും നല്ല ആംബിയൻസ് ആണ്, നല്ല തണുപ്പും ഒരു വെള്ളം ഇവർക്ക് കാണാൻ പറ്റണോന്നറിയില്ല. വെള്ളമൊക്കെ വേറെ ഏതോ കളർ വെള്ളമാണ്. നമ്മളിപ്പോ പുഴയിന്ന് സൈഡ് മാറി കുറച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്. പിന്നെ ഞാൻ എന്റെ തുഴച്ചിൽ നിർത്തി എന്റെ കൈവേദന എടുക്കണു. എന്റെ അമ്മോ ഗായ്സ്, ഇപ്പൊ അതേ നേരെ നമുക്കൊരു വലിയ മലയൊക്കെ കാണാട്ടോ. അതെനിക്ക് തോന്നുന്നു ഈ തേക്കടി ഭാഗമാണെന്ന് തോന്നുന്നു ഇതൊക്കെ. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് കുട്ടമ്പുഴ. കുട്ടമ്പുഴ നേര്യമംഗലൊക്കെ, നേര്യമംഗലത്തേക്ക് ഇവിടുന്ന് എത്ര 10 കിലോമീറ്റർ എന്തോ ഉള്ളൂ, 10-8 കിലോമീറ്റർ. സൈഡൊക്കെ നല്ല രസമാ. ഒരു സൈഡുണ്ട് ഒതുക്കിയാലോ വാടാ. അതിനിപ്പോ എന്താ റൈറ്റ് എടുത്തോ. ഏയ് നമുക്ക് ഒറ്റയ്ക്ക് വേണം, അവരുടെ പോകുമ്പോ ഒരു രസമില്ല. ഇവന്മാർ പയ്യാണോ എടാ, ഒരെണ്ണം സൈഡ് ഒതുക്കാടാ. എവിടെയെങ്കിലും ഒന്ന് ആ നല്ല സ്ഥലം കണ്ട ഒതുക്കാട്ടോ. കൊളക്കോഴി ഗായ്സ്, ഒരു കൊളക്കോഴീനെ കാണാം. നീർക്കാക്ക, സോറി, ഒരു നീർക്കാക്ക അവിടെ വന്നിട്ടുണ്ടേ. അപ്പോ പുഴയുടെ ഇപ്പുറത്ത് തന്നെ കരക്കായിട്ട് ഒരു പന്നി ഫാം കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി നേരെ പോവാം, സമയമുണ്ടല്ലോ അല്ലേ വളം. ഏ നീർക്കാക്ക രസാട്ടോ. കൊറേം പേരായിട്ട് വന്നോ അല്ലേ, കൊറേ പേരുടെ അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റണെങ്കിൽ അടിപൊളിയാട്ടോ, വരാൻ നോക്കാം. 100 രൂപയുള്ളൂ ഒരാൾക്ക് ഈ കയാക്കിങ് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടുപേരും ഇരുന്ന് പോകണുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ പെഡല് ചവിട്ടിയുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട് നിങ്ങൾ 4 പേർക്ക്. ആ പിന്നെ 2 പേരുടെ സിംഗിളായിട്ടും ഓടിക്കാം. ദേ ഇവിടെ കുറേ പേര് ഇവിടം വരെയുള്ളല്ലേ, അടച്ചു വെച്ചേക്കാം അങ്ങോട്ട് പോവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കറങ്ങി വരാം. എങ്ങനെ കറക്കണേ, ഇങ്ങനെയാണ് 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 അപ്പൊ ഇടിക്കില്ല. സൈഡ് ഒതുക്കിക്ക, സൈഡ് ഒതുക്കിക്ക. ഇടിച്ചു 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 ഇടിച്ചു. അപ്പൊ നമ്മളിത് ഇവിടെ കേറിയിട്ടുണ്ട്. പുളമ്പളി, ഇതുവരെ തുഴയിൽ നിന്ന് നിനക്ക് എന്ത് എന്തൊക്കെയുണ്ട്? പാടൊന്നുമില്ല തുഴയാൻ, സിമ്പിളാണ്. ഒന്ന് തുഴഞ്ഞോട്ടായത് കുഞ്ഞുപിള്ളേർക്കും അതത്ര ഉള്ളു, സിമ്പിൾ സാധനം. രണ്ടുപേർക്കും ഈ തുഴയണ സാധനം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതെ പെമ്പിള്ളേർ, ഞങ്ങൾ വന്ന വഴിക്ക് പെമ്പിള്ളേരും ചേച്ചിമാരൊക്കെ തുഴഞ്ഞു വരണ്ടേ. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർക്കും വലിയ കുഴപ്പമില്ലാണ്ട് തുഴഞ്ഞു വരണ്ട്. ഈ കാട്ടിക്കൂടെ ഉള്ളി കയറി പോകാൻ പറ്റുമോ? ശരിക്കും അന്നാകൊണ്ട സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഇതിട്ടോ. അതെ സൈഡിൽ കൂടെയൊക്കെ പറയാൻ പറ്റില്ല, വല്ല ചീങ്കണ്ണിയൊക്കെ ഉണ്ടെങ്കിൽ പണി പാളും ഗൈസ്. എന്തായാലും ഞാൻ നേരത്തെ വെച്ച ആ വ്യൂ തന്നെയാണ് വയ്ക്കണം കേട്ടോ, തലയിൽ ഹെഡ് ബാൻഡ് വെച്ചിട്ട് വയ്ക്കണം. കാരണം അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് അല്ലെങ്കിൽ കൈ പിടിച്ച് തുഴയാനും കാര്യങ്ങളും പറ്റില്ല. പിന്നെ പളംപുളി ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് അടുത്ത സ്ഥലം പിടിച്ചാലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് തുഴഞ്ഞത്. ഇത് അവിടെ പോയിട്ട് വരട്ടെ. ഇതിനിങ്ങനെ ആ ഇങ്ങനെയാടാ തുഴയണ സെറ്റപ്പ് കിട്ടിട്ടോ. ഇതിങ്ങനെ കഴിക്കാം, ഇതിങ്ങനെ കഴിയാം. എന്റെ അങ്ങനെയല്ല ആ, പക്ഷെ ഇത് എളുപ്പം. ഇവിടെ കരയുണ്ട് ഗൈസ്, അങ്ങനെ ഞങ്ങൾ കര കണ്ടു ഗൈസ്. പുഴയുടെ നടുക്ക് ഒരു തുരുത്ത് പോലെയുള്ള സെറ്റപ്പ് ആണോന്ന് അറിയാൻ പാടില്ല. അങ്ങടേക്ക് ഒതുക്കേറ്റണ, അവിടെ ഒന്ന് കയറണ. ആ ശരിയാ, ഞങ്ങൾ ശരിയാ. പയ്യെ 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 ബ്രേക്ക് പിടിച്ചു വെക്കുക. ബ്രേക്ക് സിസ്റ്റം ആണ് ഇതിൻ്റെ ഇങ്ങനെ. ഏ ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ കരയുണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഇറങ്ങണില്ല. എടാ വളക്കട വളക്കട, വലിയ ഒരു പാടില്ല കേട്ടോ. കൺട്രോളിങ്ങും ഇതൊക്കെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകാം. ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെന്ന് കൂട്ടിയിടിച്ചേനെ. ഇച്ചിരി വെയിലായിപ്പോയി, ഇന്ന് ഇറങ്ങിയ ടൈം ഇത്തിരി പണി കിട്ടി. അതെ വെള്ളത്തിൻ്റെ അല്ലേ.
നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് വരാം, ഒരു 6 മണിക്കൊക്കെ 6 6:30 ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്താന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 മണിയാകുമ്പോഴാന്ന് തോന്നുള്ളൂ, അത് അവിടെ ചോദിച്ചു നോക്കാം. 7 മണിക്ക് ആകുമ്പോഴേക്കും കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ വെയിലടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ വന്നത് ഇപ്പോൾ നട്ടപ്പുറ വെയിലത്താണ് ഈ കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുക. ഏ സംഭവം രസമാണ്. അതെ ശരിയാ, ഒറ്റയ്ക്ക് വന്ന ആളുകൾക്കും സോളോ തുഴയാൻ പറ്റുന്ന ടൈപ്പ് സാധനമുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ 2 പേരിരിക്കണ എടുത്ത്, പിന്നെ 4 പേരിരിക്കണ മറ്റേ 4 പേരിരിക്കണല്ലേ മറ്റേ സൈക്കിൾ പോലെ ചവിട്ടണ, മേളിൽ ഷീറ്റുള്ള ടൈപ്പ് ഉണ്ട് സൈക്കിൾ പോലെ ചവിട്ടണ. രസമാണ്, കുറേ സമയം പോയി കിട്ടും. ഇത് ഇടിക്കുന്നു എൻ്റെ ഉള്ളിലൊക്കെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ അവർ നല്ല എന്താ സേഫ്റ്റി മെഷർമെൻ്റ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. പിന്നെ അവരുടെ ഗൈഡുകൾ ഓരോരോ ഏരിയയിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നണം ഞങ്ങൾ ആ പുഴയുടെ അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നോ. പക്ഷേ ഇതെന്താ പറയുക, സേഫ്റ്റിയുടെ സീനൊന്നും ഇല്ല, കാരണം അതിനുള്ള പേടിക്കാനോ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളാണ്, നമ്മൾ ചുമ്മാ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുള്ളൂ. ആ അതെ, നല്ല രസമായിട്ട് തന്നെ നമുക്ക് പോകാനും പറ്റുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇനി ഈ ഒരു തുരുത്ത് പോലെയുള്ള സ്ഥലത്ത് നിന്ന് കയറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒഴുക്കോ സംഭവങ്ങളൊന്നുമില്ല, അപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഞങ്ങൾ ഇനി പുഴയിലേക്ക് പോകണം. അതെ, ഒഴുക്കിൽ നീന്താൻ പോവാണ് ഗൈസ്. ആയിരിക്ക റൈറ്റ് തന്നെ എടുക്ക്, റൈറ്റ് തന്നെ, റൈറ്റ് തന്നെ, റൈറ്റ് തന്നെ. ഓക്കെ, വീണ്ടും ഞങ്ങൾ ആ സ്പ്ലിറ്റ് ആയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോകാനുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ എന്താ പറയുക, വലിയ വ്യായാമമൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണി വിടും അല്ലേ. അവിടെ പോകാൻ കിട്ടോ ഇല്ലല്ലോ, തിരിക്ക ഇവിടെ, നീ തുഴഞ്ഞ അവിടെ തിരിക്ക. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ഇത് തിരിച്ചിട്ടുണ്ട്, അവിടേക്കും കുറച്ചുകൂടി പോകാനുണ്ട്. പക്ഷേ വലിയ സെറ്റപ്പ് ഒന്നും അങ്ങോട്ട് കാണുന്നില്ല, പിന്നെ ഉടുക്കത്തെ വെയിലാണ്. ഞങ്ങളെന്തായാലും പുഴയിലേക്ക് പോകുമ്പോൾ ഗൈസ് ഞങ്ങളിവിടെ പേടിപ്പിക്കില്ലേ, നല്ല ചീങ്കണ്ണിയൊക്കെ ഉണ്ടാവും പറയാമല്ല. ഇത് ഓക്കെ, നമ്മളിപ്പോൾ പുഴയുടെ അറ്റത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ പുഴയാണ് എന്താ പറയുക, പെരിയാർ പുഴയാണ്, കാലടിപ്പുഴ അതൊക്കെ ഇവിടുന്ന് തന്നെയാണ്. ഭൂതത്താങ്കട്ടിയിൽ നിന്ന് നേരെ വെള്ളം തുറന്നിട്ട് വരുന്ന ആ ഒരു പുഴയാണ്. ഞങ്ങളുടെ കാലടിപ്പുഴയൊക്കെ ഇവിടുന്നാണ് വെള്ളം വരുന്നത്. നമുക്ക് വച്ച് കീച്ചട്ട പുഴയിലേക്ക്. ഹൈ ഹൈ മരങ്ങളൊക്കെ നല്ല ഉഷാറ് മുന്തിരിയായിട്ടൊക്കെയുണ്ട്, കുറെ മറിഞ്ഞു കാട്ടിട്ടുണ്ട്. അത് മറ്റേ മുളയാ പച്ച. കുലുങ്ങണ്ട വെള്ളത്തിൽ ഞങ്ങളിപ്പോ തണലത്ത് വന്ന് നിക്കാണ്. എന്റെ അമ്മി അവിടെ നിന്ന് അങ്ങോട്ട് ഈ അറ്റത്തേക്കൂടെ പോ. കട്ടിലൂടെ വല്ല പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ.
ഒരു മരം കാണുന്നുണ്ട്. ആ മരത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വച്ച് കീച്ചാണ്. നോക്കട്ടെ, വെള്ളം കയറുണ്ട് കേട്ടോ. ഏത്? ഏ, ആ പൊങ്ങി കിടക്കുകയായിരിക്കും. വൈബ്രാന്ന് തോന്നുന്നു. ആൾക്കാർ അങ്ങോട്ടൊക്കെ പോണവരുണ്ടാവൂലേ. സൈഡ് ഇടിക്കില്ലേ. അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകാൻ പറ്റിയായിരുന്നു. ഈ പൊളിയാണ് എടാ. ഇടിക്കി 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 ഇടി. ഇങ്ങടാ അങ്ങോട്ട് ചെളിയല്ലേ. അപ്പൊ ഗൈസ്, നമ്മളിത് ആ മരത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ മരത്തിന്റെ അത് അവിടേക്ക് ഒതുക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് നിൽക്കുന്നത്. ബ്രേക്ക് പിടിക്ക്, ബ്രേക്ക് പിടിക്ക്. ഇടിച്ചു ഇടിച്ചു മരത്തുമ്പോണ്ട് ഇടിച്ചു. നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ചേർക്കാൻ പറ്റുമെന്ന് നോക്കാം. പയ്യെ 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 ഞാൻ ഈ സൈഡ് എന്താ കാണിക്കണേന്ന് നോക്കാമല്ലേ. നിക്ക് നിക്ക്, ഇനി പയ്യെ ഫ്രണ്ടോട്. എങ്ങടാ എങ്ങടാ അല്ലേ. ബാക്ക് പിടിക്കത്തിരി. ഇങ്ങടേക്ക് തന്നെ മരത്തും പിടിച്ചേക്കാൻ പറ്റുമോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ മരത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് പയ്യെ പോയാ മതി. സ്പീഡ് വേണ്ട, വട്ടം കറക്കിയാലാട്ട നടുക്ക്. ഇങ്ങനെ വട്ടം കറക്കാം. അത് ഒഴുക്ക് കാരണമാണെന്ന് തോന്നുന്നു. ഇത് പിങ്കിടി ഇരിക്കണ ഇങ്ങനെ. ഇല്ല, മീൻ വന്നോ? നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഗൈസ്, ആ നേരെ കാണുന്നതാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പാലം, തൂക്കുപാലം. ജെല്ലിക്കെട്ട് സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ജെല്ലിക്കെട്ട് സിനിമയിൽ അവർ കുറേ പന്തം കത്തിച്ച് രാത്രി ഓടുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ പാലത്തുമ്മയാണ്. ഡ്രോൺ ഷോട്ട് എടുത്താണ്, അടിപൊളി ആയിട്ട് അവരെടുത്തേണ്. വെറുതെ മുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇട്ടാലോ? ഞാനിട്ട് വേണോ? ശരിയാ, പൊങ്ങി കിടക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് കിട്ടണ ഈ അവിടെ തുമ്പി നമുക്ക് കിട്ടണ പങ്കായവും വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കണ്ട, നിങ്ങൾ വെള്ളത്തിൽ പോവില്ല. അതെ, ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ വെള്ളത്തിൽ ഇതിൽ കയറ്റുള്ളൂ. പക്ഷെ അങ്ങനെ എന്താ പറയാ, ഒട്ടും പേടിക്കാനുള്ളതില്ല കേട്ടോ. ഒട്ടും ഒരു മറയുന്നുള്ള പേടിയും വേണ്ട. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി കിടക്കും. നല്ല വൈബാണ് അല്ലേ. ആ നല്ല, സാധാരണ ഇങ്ങനെ കിടന്ന് വഞ്ചിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് ആടും. പക്ഷെ ഇത് ആ ഒരു ഇതൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ബാലൻസ് ചെയ്ത് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം അല്ലേ കൊളം, ഇതൊക്കെ ഒരു ഒരു രസമാണ്. ആ ഇങ്ങനെയും കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞപ്പോൾ നട്ടപ്പെടാന്നാണ്. കാരണം ഈ വെയിലത്ത് നല്ല ഉടുക്കത്തെ വെയിലാണ്, തലയുടെ മേളാണ് സൂര്യൻ. ഉടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ വെയിൽ. ആ വെയിലത്താണ് ഞങ്ങളിങ്ങനെ പുഴയക്കൂടെ തുഴഞ്ഞു കിടക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഭ്രാന്തുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ കറക്റ്റ് പ്ലേസ് പറയാന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് എന്തുട്രാ? ഇഞ്ചത്തൊട്ടിയാ. ഇഞ്ചത്തൊട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടും. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെ തന്നെയാണ് വന്നത്. ഏകദേശം നമ്മുടെ കോതമംഗലം വന്നിട്ട് ആരുടെ അടുത്ത് ചോദിച്ചാലും മതിയാവും. അവിടെ നിന്ന് ഒരു 16-17 കിലോമീറ്ററാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസാണ്. ഞാൻ പറഞ്ഞു, വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് വരാം, രാവിലെ തന്നെ നേരത്തെ വരാം. അല്ലെങ്കിൽ നിങ്ങളൊരു എത്ര 5 മണിക്ക് ശേഷം, അതായത് വെയിലൊക്കെ ആറിയിട്ട് വരാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ നിൽക്കണ പോലെ പെട്ടു പോവും. ഉടുക്കത്തെ വെയിലുമാണ്, ആകെ സീനാണ്. അപ്പോൾ കഴിവതും വെയിൽ കുറവുള്ള ടൈമിൽ ചൂസ് ചെയ്യാം. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ നല്ല സ്പോട്ടാട്ടോ. ഇപ്പോൾ എന്താ പറയുക, അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർക്ക് ഒരു എന്താ പറയുക, ഒരു വക എക്സ്പീരിയൻസ് ആയിരിക്കും. വെള്ളത്തിൽ പോകുന്നില്ല, വെള്ളം പേടിയുള്ളവരെ നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും ഇങ്ങനത്തെ എന്താ പറയുക അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള അമ്മമാരും ആൾക്കാരൊക്കെ ഉണ്ടാവും.
അപ്പോ എന്താ പറയുക, ഇങ്ങനത്തെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിക. പെൺകുട്ടികൾക്കാണെങ്കിലും അത്ര എന്താ പ്രശ്നമുള്ളതൊന്നും അല്ല കേട്ടോ, നല്ല എന്താ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇച്ചിരി അതെ ഇച്ചിരി വെയിൽ കൊള്ളണം എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ നേരത്തെ വന്നാൽ, രാവിലെ നേരത്തെ വന്നല്ല ഉച്ച ആവണ ആ ടൈമിൽ വന്നു. അതെ ലെഫ്റ്റ് എടുത്ത് വിട്, റൈറ്റ് കൊള്ളണ്ടാ ലെഫ്റ്റ് കൊള്ളി വിട്. ഒരുമിച്ചത് റെഡി. ഏ തൂക്കുപാലത്തിന്റെ എപ്പോഴും നമുക്ക് കറക്റ്റ് അടി പോടാ. പയ്യെ 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 പോയാട്ടാ ധൃതി ഇടിയുന്നു. നമ്മളിപ്പോ നേരെ പോകുന്നത് തൂക്കുപാലത്തിന്റെ അടിയിലേക്ക് ഒന്ന് പോയി നോക്കാൻ വേണ്ടി പോവാണ്. അവിടെ നിന്നുള്ള വ്യൂ മേളിലേക്ക് എങ്ങനെയുണ്ട് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോ തൂക്കുപാലം നമ്മൾ തൂക്കുപാലത്തിന്റെ അടിയിലെത്തിയിരുന്നത് ഇവിടെ തണല്. തൂക്കുപാലത്തിന്റെ ഈ സൈഡ് എത്തിയപ്പോ നല്ല തണല് കണ്ടില്ലേ. മേളിലേക്ക് നമുക്ക് കാണാം, ഇരുമ്പാന്ന് തോന്നൂലേ അത്, മെറ്റൽ ഷീറ്റ് അത് തന്നെയല്ലേ ഇരുമ്പ്. ഓക്കെ ഇതേ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന തൂക്കുപാലത്തിൻ്റെ അടിയിലാട്ടെ. നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ആ വ്യൂ മനസ്സിലാവും, തൂക്കുപാലാണ് മേളിൽ കാണുന്നത്. വാ കുറേ നേരം ഇരുന്ന് തുഴയാൻ തോന്നും അല്ലേ. എന്തോ നേരം കിടന്നു വെയിൽ. അതെ ഇവര് ഒരു ആൾക്ക് 100 രൂപ എന്ന് വെച്ചാണ് അവരുടെ റേറ്റ് ഈ ഒരു കയാക്കിങ്ങിന്. അതും 45 മിനിറ്റ് ആണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആവാറായില്ലടാ, 1 മണിക്കൂർ ആവാറായിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, കയറുമ്പോൾ അറിയാം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ സൺഡേ ആണ്, ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. തിരക്കായി തുടങ്ങിയുണ്ടെന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഇച്ചിരിച്ച് വെള്ളം കയറാ തുഴയുമ്പോഴുള്ള. അപ്പോൾ ഗായ്സ് ഞങ്ങളിപ്പോൾ ഇത് ഈ ഒരു തൂക്കുപാലത്തിൻ്റെ സെൻറ്റർ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിലാണ് നിൽക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ സമയം എത്രയാടാ, 11 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുമായിട്ടുണ്ട്, ഇനി ഇവിടെ നിന്ന ആകെ ശോകം. അപ്പോൾ പാലം കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. ഗോപ്രോയിൽ സ്റ്റെബിലൈസേഷൻ ഉള്ളവരെ നിങ്ങൾക്ക് ആ ഒരു ഇത് ആട്ടറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനുണ്ടായി ഇന്ന് നമ്മുടെ അമലുണ്ടായിരുന്നു, തളം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കുറച്ച് അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയാക്കിങ് നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കയാക്കിങ് കയറിയത്. നീ ഇനിയും വരേണ്ടാ, ആദ്യമായിട്ടാണോ? നിനക്ക് കേറിയിട്ട് എന്നിട്ട് ആമസോൺ ഫോറസ്റ്റ് പോലെ ഒരു സ്ഥലമൊക്കെ കണ്ടു. ഭയങ്കര നല്ല രസമാണ്. പക്ഷെ നല്ല തണുപ്പാണ്, കാരണം പുഴയുടെ നടുക്ക് നമുക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്താ പറയുക, ആ ഒരു ഇത് നമ്മളെങ്ങനെ ഒന്ന് തുഴഞ്ഞുകൊണ്ടോ. അതല്ല പാലം അങ്ങോട്ട് തുഴഞ്ഞുകൊണ്ടോ. എനിക്കൊന്നും അങ്ങനെ തോന്നുന്നു, ഞങ്ങള് ഇവിടെ പുഴയുടെ അവിടെ നിൽക്കുമ്പോൾ പാലം അങ്ങോട്ട് തള്ളി പോണ പോലെ. കാരണം ഈ സസ്പെൻഷനാണ് പാലം, നല്ല പേടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ 80,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷവാർത്ത നിങ്ങളെല്ലാവരും അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാൻ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ ചങ്കുട്ടിയും ഗുഡ് 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 ബൈ. Giving a warning, I'ma leave without giving a, giving a. But every time we say goodbye, we all know that it's a lie. Now I'm all alone.
never shows.